Sandipani grihe pandu sahasal tarinyadumna sataram veda shastrangal abhyasichadum sandra sauhrada sambandham nammilundayadum saghe saranaya bhavanunnum marannilalli. ലഘുവായ ഒരൊറ്റ കാവ്യം കൊണ്ട് അലഘുവായ കീർത്തി സമ്പാദിച്ച കവിയാണ് രാമപുരത്ത് വാര്യർ എന്ന് അഭിപ്രായപ്പെട്ടത് എസ് ഗുപ്തൻ നായരാണ്. വാര്യർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരവും പ്രശസ്തിയും തന്നെയാണ് ഇത്. കുചേലവൃത്തം മഞ്ചിപ്പാട്ട് എന്ന ഒറ്റ കാവ്യം കൊണ്ട് മലയാള സാഹിത്യത്തിൽ ശാശ്വതവും സമുന്നതവുമായ സ്ഥാനം നേടിയ കവിയാണ് രാമപുരത്ത് വാര്യർ. ഏകമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിട്ട സ്മാകം മോഹമേറെ വളർത്തതും ഊഷപ്പോളം തകർത്തതും ഊഹിച്ചെടുത്തു നാമെല്ലാം ഒരുമിച്ചതും. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ആശ്രിതനായിരുന്നു അദ്ദേഹം. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ ഉൾപ്പെട്ട രാമപുരം എന്ന പ്രദേശത്താണ് വാര്യരുടെ ജനനം. ശങ്കരൻ എന്നാണ് യഥാർത്ഥ പേരെന്നും കൊള്ളവർഷം 878 കുംഭം 2 അദ്ദേഹം ജനിച്ചതെന്നും ഉള്ളൂർ രേഖപ്പെടുത്തുന്നു. അമ്മ പാർവതി വാരസ്യാരും അച്ഛൻ അമനകര ഗ്രാമത്തിലെ പുനം എന്ന ഇല്ലത്തെ പത്മനാഭൻ നമ്പൂതിരിയുമായിരുന്നു. മഹാദാരിദ്ര്യത്തിലായിരുന്നു വാര്യരുടെ കുടുംബം. ആ കാലത്ത് വെള്ളാലപ്പള്ളിയിൽ രവിവർമ്മ രാജാവിന്റെ ആശ്രിതനായിരുന്നു അദ്ദേഹം. അതിനുശേഷം രാജാവിനൊപ്പം വൈക്കം ക്ഷേത്രത്തിൽ പോകുകയും അവിടെ വെച്ച് മാർത്താണ്ഡവർമ്മയുമായി പരിചയത്തിലാവുകയും ചെയ്യുന്നു. ചില സംസ്കൃത ശ്ലോകങ്ങൾ വാര്യർ മാർത്താണ്ഡവർമ്മയ്ക്ക് സമർപ്പിച്ചു. അവയിലൊന്ന് തന്നെ കുചേലനോടും മഹാരാജാവിനെ കൃഷ്ണനോടും ഉപമിച്ചു കൊണ്ടുള്ളതായിരുന്നു. അതിൽ സംപ്രീതനായ മഹാരാജാവ് കുചേലോപാഖ്യാനം വഞ്ചിപ്പാട്ടായി രചിക്കാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്ന നദോന്നതയിലാണ് കുചേലവൃത്തം രചിച്ചിട്ടുള്ളത്. ആകെ 698 വരികളുള്ള ഈ കൃതി സുദീർഘമായ 2 ഉൾക്കൊള്ളുന്നു. മാർത്താണ്ഡവർമ്മയെയും തിരുവനന്തപുരത്തെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും വർണ്ണിക്കാൻ 96 കൃഷ്ണന്റെ അവതാരലീലകൾ വർണ്ണിക്കാൻ 132 വാര്യർ നീക്കിവെക്കുന്നു. അതിനുശേഷമാണ് കുചേല കഥ പ്രതിപാദിക്കുന്നത്. ഗുരു പത്നി നിയോഗേന കഥാചന നാമെല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും. ജയദേവ കൃതിയായ ഗീതാ ഗോവിന്ദത്തിന്റെ മലയാളം പരിഭാഷയായ ഭാഷ അഷ്ടപതി രാമപുരത്ത് വാര്യരുടെ മറ്റൊരു കൃതിയാണ്. 12 വങ്കദേശം ഭരിച്ച ലക്ഷ്മണസേനന്റെ കവി സദസ്സിലെ പഞ്ചരത്നങ്ങളിൽ ഒരാളായ ജയദേവ ഗോസ്വാമിയുടെ ഗീതാ ഗോവിന്ദം രാമപുരത്ത് വാര്യർ ഹൃദ്യമായ മലയാള കാവ്യശൈലിയിൽ പുനർജനിപ്പിച്ചു. ക്ഷേത്ര സോപാനങ്ങളിലും ഭജന മണ്ഡപങ്ങളിലും സംഗീത സദസ്സുകളിലും അലയടിച്ച ഗീതാ ഗോവിന്ദ കാവ്യത്തിൻ്റെ 200 മുമ്പുണ്ടായ മലയാള ഭാഷാ വിവർത്തനമാണ് ഭാഷ അഷ്ടപതി. അമരകോശത്തിന് ലഘുഭാഷ എന്ന സംസ്കൃത വ്യാഖ്യാനം. നൈഷതം, തിരുവാതിരപ്പാട്ട് എന്നിവയാണ് വാര്യരുടെ മറ്റു കൃതികൾ. കൊല്ലവർഷം 928 രാമപുരത്ത് വെച്ചാണ് വാര്യരുടെ മരണമെന്നും കരുതപ്പെടുന്നു. പുലർക്കാലെ തിരഞ്ഞു കാൺമാൻ
താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കൂളുന്നൂന പേടിച്ചു വിറകും കൊണ്ടരികൾ ചെന്നാതും ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മോദ നമ്മെ എല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മ സാഫല്യം വരുമോ ജനിച്ചാലാർക്കും നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മ സാഫല്യം വരുമോ ജനിച്ചാലാർക്കും ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും